കോൺഗ്രസ് നേതൃത്വത്തിന് കീറാമുട്ടിയായ ശശി തരൂരിനെ നേരിടാൻ കെ പി സി സിയിൽ ഗ്രൂപ്പ് മറന്ന് ഐക്യം രൂപപ്പെട്ടു. ഇന്നലെ കെ കരുണാകരൻ സ്മാരക മന്ദിര നിർമ്മാണത്തിൻ്റെ ഉദ്ഘാടന ചടങ്ങിൽ ഗ്രൂപ്പ് മറന്ന് നേതാക്കൾ തരൂരിനെതിരെ ആഞ്ഞടിച്ചു. ഇത്രയുന്നാൾ തരൂരിനെ കൈവിട്ട് പ്രോത്സാഹിപ്പിച്ചിരുന്ന കെ മുരളീധരനും ഒന്നിരുട്ടി വെളുത്തപ്പോൾ മലക്കം മറിഞ്ഞു. തീരുമാനങ്ങൾ പാർട്ടിയും ഹൈക്കമാൻഡും എടുക്കുമെന്നായി ഇപ്പോഴത്തെ നിലപാട്. അതേസമയം മുഖ്യമന്ത്രി സ്ഥാനാർത്ഥിയാകുമെന്ന് പറഞ്ഞിട്ടില്ലെന്നും അതെല്ലാം പാർട്ടിയാണ് തീരുമാനിക്കേണ്ടതെന്നും ശശി തരൂരും ചൂടുമാറ്റി. കഴിഞ്ഞ ദിവസം പറഞ്ഞത് അതല്ല, മുഖ്യമന്ത്രിയാകാൻ താല്പര്യമുണ്ടെന്നാണ്. സമുദായ നേതാക്കളടക്കം ആരൊക്കെ കാണണമെന്ന് പറഞ്ഞാലും അത് തുടരുമെന്നും ശശി തരൂർ വ്യക്തമാക്കി. കെ സി വേണുഗോപാലാണ് തരൂരിനെതിരായി വിട്ടുവീഴ്ച വേണ്ടെന്ന ധാരണ മറ്റു നേതാക്കൾക്ക് കൂടി ഓതിക്കൊടുത്തത്. എന്ത് പറയാനുണ്ടെങ്കിലും പാർട്ടിയിലാണ് പറയേണ്ടതെന്നും കോൺഗ്രസ്സുകാർ പരസ്പരം പറയുന്നത് ചർച്ചയാക്കാൻ ഇടവരുത്തരുതെന്നും പാർലമെൻറ്റ് തെരഞ്ഞെടുപ്പിൽ തോറ്റിട്ട് എന്ത് ചെയ്തിട്ടും കാര്യമില്ലെന്നും വേണു പറഞ്ഞു. ആലോചിച്ച് വേണം പുറത്ത് അഭിപ്രായങ്ങൾ പറയാനെന്ന മുന്നറിയിപ്പും വേണു നൽകി. 4 വർഷം കഴിഞ്ഞുള്ള തെരഞ്ഞെടുപ്പിൽ എന്ത് നടക്കുമെന്ന് ഇപ്പോൾ പറയാനാകില്ലെന്നും മുഖ്യമന്ത്രി കുപ്പായം ഇടുന്നവർ അഴിച്ചു വയ്ക്കുന്നതാണ് നല്ലതെന്നും രമേശ് ചെന്നിത്തല ആഞ്ഞടിച്ചു. ലോക്സഭാ തെരഞ്ഞെടുപ്പ് കൂടി പരാജയപ്പെട്ടാൽ പിന്നെ നിയമസഭയിലേക്ക് നോക്കുക കൂടി വേണ്ടെന്ന് കെ മുരളീധരൻ കൂട്ടിച്ചേർത്തു. 2 ദിവസം തിരുവനന്തപുരത്ത് നടന്ന കെ പി സി സി എക്സിക്യൂട്ടീവും ഭാരവാഹി യോഗവും പ്രധാനമായി ചർച്ച ചെയ്തത് തരൂരിനെ എങ്ങനെ നേരിടാമെന്നായിരുന്നു. എ കെ ആൻ്റണിയുടെ പച്ചക്കൊടിയാണ് തരൂരിനെതിരായ ഏകീകരണത്തിന് ബലം പകർന്നത്. തരൂരിന് മൂക്കുകയറിടാൻ ഹൈക്കമാൻഡും രംഗത്തെത്തിയിട്ടുണ്ട്. നേതാക്കൾ സ്വയം സ്ഥാനാർത്ഥിയും മുഖ്യമന്ത്രി സ്ഥാനവും പ്രഖ്യാപിക്കുന്നതിനെ താരിഖ് അൻവർ കടുത്ത ഭാഷയിലാണ് വിമർശിച്ചത്. ആരും സ്വയം സ്ഥാനങ്ങൾ നിശ്ചയിക്കേണ്ടെന്നും ആരൊക്കെ എവിടെയൊക്കെ മത്സരിക്കണമെന്ന് നിശ്ചയിക്കാൻ പാർട്ടിയിൽ ചില നടപടിക്രമങ്ങളുണ്ടെന്നും താരിഖ് അൻവർ പറഞ്ഞു. പദവികൾ ആർക്കും ആഗ്രഹിക്കാം, പക്ഷേ പാർട്ടി തീരുമാനങ്ങളാണ് പ്രധാനം. ഇക്കാര്യത്തിലെ ഹൈക്കമാൻഡിൻ്റെ മനസ്സ് താരിഖ് അൻവർ വെളിപ്പെടുത്തിയത്. കഴിഞ്ഞ ദിവസം മുസ്ലിം ലീഗ് ചെന്നൈയിൽ യോഗം ചേർന്ന് വീണ്ടും തരൂരിനെ പിന്തുണച്ചതും എൻ എസ് എസ് നിലപാടും കോൺഗ്രസിനുള്ളിലെ സംഘർഷ അന്തരീക്ഷം രൂക്ഷമാക്കി. കത്തോലിക്ക സഭയുടെ മുഖപത്രത്തിന് തരൂർ നൽകിയ അഭിമുഖമാണ് ഹൈക്കമാൻഡിനെ കൂടുതൽ പ്രകോപിതരാക്കിയത്. നിയമസഭാ തെരഞ്ഞെടുപ്പിന് 1 വർഷം മുൻപ് ആരാണ് മുഖ്യമന്ത്രിയെന്ന് പ്രഖ്യാപിക്കണമെന്ന് തരൂർ അഭിമുഖത്തിൽ പറഞ്ഞു. ഉമ്മൻചാണ്ടിക്ക് ശേഷം ജനകീയനായ കോൺഗ്രസ് നേതാവ് ഇവിടെയില്ല. കോൺഗ്രസിന് ദിശാബോധം നൽകി നയിക്കാൻ കെൽപ്പുള്ള തനിക്ക് അതിനാവശ്യമായ പിന്തുണ വിവിധ സമുദായങ്ങളിൽ നിന്ന് ലഭിക്കുന്നുണ്ട് തുടങ്ങിയ അവകാശവാദങ്ങളാണ് തരൂർ അഭിമുഖത്തിൽ ഉന്നയിച്ചത്. ഏതായാലും കോൺഗ്രസിൽ തരൂർ ഒരു കീറാമുട്ടിയായി തീർന്നു.